ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാകേഷ് ടിക്കായത്തും കൂട്ടരും രംഗത്തെത്തുന്നു. സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു മീറ്റിംഗിന് ശേഷം രാകേഷ് ടിക്കായത്ത് പറഞ്ഞത് ഇനി വീണ്ടും ഒരു കർഷക സമരം തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഈ കർഷക സമരത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ കർഷക സമരം നയിക്കുന്നത് മുഖ്യമന്ത്രിമാരായിരിക്കും. ആദ്യം ഈ സമരം നയിക്കുന്നത് തെലുങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവാണ്. ചന്ദ്രശേഖർ റാവു കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് രാകേഷ് ടിക്കായത്ത് പറയുന്നത്. അദ്ദേഹമാണ് ഈ സമരം നയിക്കുക. കർഷക നേതാക്കൾക്കെതിരെയും മറ്റും എടുത്തിട്ടുള്ള ED അടക്കമുള്ള ഏജൻസികളുടെ കേസുകൾ പിൻവലിക്കുക, ഒപ്പം തന്നെ പാടി പോളിസി നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ഇതിൽ മറ്റ് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുമെന്നും കൂടി രാകേഷ് ടിക്കായത്ത് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമരം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല. അതായത് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ദേശീയ തലത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയാകാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയാകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. ചന്ദ്രശേഖർ റാവു ആണ് ഇതിൽ ഏറ്റവും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവ് ചന്ദ്രശേഖർ റാവു ആണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് വലിയ മോഹമുണ്ട്. ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡു ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും ഒക്കെ ഈ വേദിയിലെത്തി തങ്ങൾ ഒരു ദേശീയ നേതാവാകാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു വേദിയായിട്ടാണ് ഇതിനെ ദേശീയ മാധ്യമങ്ങൾ ഈ സമരത്തെ പറയുന്നത്. ചന്ദ്രശേഖർ റാവു പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ലാതെ ടിക്കായത്ത് പറയുന്നുണ്ടെങ്കിൽ ടിക്കായത്ത് മറ്റൊരു മത്സരത്തിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. അതായത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിക്ക് ബദൽ ആരെ, അല്ലെങ്കിൽ മോദിക്ക് ബദലായി നിൽക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രശേഖർ റാവു അങ്ങനെ മറ്റു പലരെയും കൊണ്ടുവരികയാണ് ഇതിൽ ഈ സമരം കൂടെ ലക്ഷ്യമാക്കുന്നത്. ഏതായാലും ചന്ദ്രശേഖർ റാവു ആണ് ഇപ്പോൾ ആദ്യ റൗണ്ടിൽ എത്തുന്നത്. അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നത് ആരാണെന്ന് അറിയില്ല. ഏതായാലും ഈ സമരജീവികൾക്ക് ഇതൊരു സ്പോൺസറാണ്. കാരണം കഴിഞ്ഞ സമരം സ്പോൺസർ ചെയ്തത് കാനഡയിൽ നിന്നും മറ്റുമുള്ള ഈ ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനകളുടെ പണമായിരുന്നെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രിമാർ തന്നെ പണമിറക്കി ഇത്തരത്തിലുള്ളൊരു നാടകം നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ റോളിലേക്കാണ് മത്സരം നടക്കുന്നതെന്ന് മാത്രം. ഏതായാലും രാകേഷ് ടിക്കായത്ത് ഒരു ആന്തോളൻ ജീവി ആയതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.